ഹലോ, വെൽക്കം ബാക്ക് ബ്ലാക്ക് ബെറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചതാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 100 ഗ്രാമിനടുത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു പിടി ചെറിയുള്ളിയാണ് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ 2-3 തണ്ടി കറിവേപ്പില. ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്യരുത്, നമുക്ക് പേസ്റ്റ് ആയിട്ടല്ല വേണ്ടത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത പരുവത്തിലാണ് വേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചെറിയുള്ളിയും അതുപോലെ ഈ ചില്ലി ഫ്ലേക്സും ആണ്. വേറെ ഒന്നും എക്സ്ട്രാ ഞാൻ ഇതിൽ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, ഒരു മസാലകളോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് സമയമൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എഴുതി അറിയിക്കുക. ഈ ചെറിയുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച് ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ ചിക്കനിലേക്ക് ഞാൻ അല്പം പോലും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാനൊരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് അടച്ച് വെച്ച് വേവിച്ചിരുന്നത്. ഇപ്പം നമ്മളെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഈ ചെറിയുള്ളിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അത് ചിക്കൻ്റെ കൂടെ ചേരുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ഒരു ചിക്കൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്കതില്ലാതെ സ്കിപ്പ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ ഒരു 2-5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ ചിക്കൻ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കന്. ഞാൻ ഒരുപാട് നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് മസാലകളും ഒന്നും ഞാനിതിന് ആഡ് ചെയ്തിട്ടില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയും ചില്ലി ഫ്ലേക്സും. അപ്പോൾ അത് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യാം, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.